ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഈ ആഴ്ചയിൽ അവസാനത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ കർത്താവിൻ്റെ ഒരു വലിയ എന്താ പറയുക പ്രവൃത്തികൾ നിങ്ങൾ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പോകുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന് ഇന്ന് എന്നോട് സംസാരിക്കാനുള്ളത്? ദൈവവചനത്തിലൂടെ സംസാരിക്കാൻ പോവുകയാണ്. ചില സമയത്ത് ദൈവവചനം ഓരോരുത്തരോട് സംസാരിക്കുന്ന വളരെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ്, ഐ തിങ്ക് ഒരു 20 years back, എനിക്ക് എൻ്റെ അന്ന് എൻ്റെ കുട്ടികളൊക്കെ വളരെ ചെറുതാണ്. നിങ്ങൾക്കറിയാലോ, 3 വയസ്സും ചിലപ്പോൾ ഒരുപക്ഷെ ആ സമയത്ത് 5 വയസ്സും ഒക്കെ പ്രായമുള്ള ഒരു സമയത്താണ്. ആ സമയത്ത് തന്നെയായിരുന്നു നമുക്കൊരു ഒരു അനാഥശാല നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു 10-20 കുട്ടികൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൂടാതെ ഫുൾ ടൈം മിനിസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളെല്ലാം ഉണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ വളരെ ഭാരപ്പെട്ടിരുന്നൊരു സമയമുണ്ടായിരുന്നു. കാര്യം ഇവരെല്ലാവരെയും കഴിപ്പിക്കണം, എല്ലാ നേരവും ഭക്ഷണം കൊടുക്കണം, അന്നേരം ഹെൽപ്പേഴ്സ് ആരും ഇല്ലാതിരുന്നൊരു സമയമുണ്ടായിരുന്നു. ഞാൻ ഒരു ചെറിയൊരു കഥ പറയുവാണ്. ആ സമയത്ത് ഞാനിങ്ങനെ ദൈവത്തോട് ചെയ്യുമ്പോൾ, ഞാൻ ഇതെങ്ങനെയായിരിക്കും, ഇതൊക്കെ ഇങ്ങനെ 10-25 പേരുണ്ട് ഒരു നേരം കഴിക്കാനായിട്ട്, ഇതെങ്ങനെ ഞാൻ മാനേജ് ചെയ്യും? എൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ 25 വയസ്സ് പോലും ഇല്ല ആ സമയത്ത്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ മേ ബി 26 ഒക്കെ ആയിരിക്കാം, ഒരുപക്ഷെ 26 വയസ്സായിരിക്കാം ഒരുപക്ഷെ. ആ ഒരു പ്രായത്തിൽ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ദൈവം എങ്ങനെയായിരിക്കും ഞാനിതിങ്ങനെ മാനേജ് ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് ചിന്തിക്കുന്ന സമയത്ത്, പെട്ടെന്ന് ബൈബിൾ തുറന്ന് ഞാൻ യോഹന്നാൻ്റെ സുവിശേഷം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ അതിനകത്ത് കാണുകയാണ്, ഞാൻ നിനക്കൊരു സഹായിയും നൽകും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് യോഹന്നാൻ 14-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ നിനക്കൊരു സഹായിയും നൽകും. പാരാക്ലീറ്റസ് എന്ന് പറയുന്ന ഒരു വാക്കാണ് അവിടെ നൽകുന്ന, ആശ്വാസപ്രദൻ. ഇംഗ്ലീഷിൽ ഐ വിൽ ഗിവ് യു എ ഹെൽപ്പർ എന്ന് പറയുന്ന രീതിയിലാണ് എനിക്കത് മനസ്സിലായത്. ഞാൻ ആത്മാവിൽ വാവ്, ദൈവം എനിക്ക് ആരോ തരാൻ പോകുകയാണെന്ന് ഞാൻ ചിന്തിച്ചു, പ്രാർത്ഥിച്ചു, അവകാശം പറഞ്ഞു. പിറ്റേ ദിവസമായപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു സഹോദരിയെ കൃത്യമായിട്ട് കർത്താവ് എൻ്റെ ഭവനത്തിലേക്ക് ഒരുക്കി കൊണ്ടുവരികയും ചെയ്തു. ഞാൻ പറഞ്ഞു തരുന്നത്, ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ പല തലങ്ങളിലാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ചിലർക്ക് വീടിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം, ഭൗതികമായൊരു തലത്തിലായിരിക്കാം, ആത്മീകമായൊരു തലത്തിലായിരിക്കാം. ഏത് തലത്തിലാണെങ്കിലും ദൈവവചനം ഏത് കാര്യത്തിനും ഒരു ഉത്തരമാണ്. അത് കേൾക്കാനുള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ഒരു ഹാലലുയ പറഞ്ഞാലും. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു കീ സ്പോൺസറാണുള്ളത്, മുംബൈയിൽ നിന്ന് ജോർജ് ജോൺ ആൻഡ് മെറീന ജോൺ ആണ്. താങ്ക് യു ജോർജ് ജോൺ ആൻഡ് മെറീന ജോൺ. ഇന്ന് റീതു മറിയത്തിൻ്റെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ റീതു, കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒത്തിരി ഒത്തിരി ആശംസകൾ ഞങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ ഭവനത്തിന് ഉണ്ടാകുവാൻ, ഈ ഭവനത്തിലുള്ള ഓരോരുത്തർക്കും ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ തുടർന്ന് നമ്മൾ ദൈവവചനത്തിലേക്കാണ് പോകാൻ പോകുന്നതിന് മുമ്പ്, നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സഭകളിലും പ്രത്യേകമായിട്ടുള്ള ആരാധനയുടെ കടന്നു വരണം, സംബന്ധിക്കണം. അതുകൂടാതെ ഗ്ലോയുടെ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ വേഗത്തിൽ രജിസ്റ്റർ ചെയ്യുക. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന സന്ദേശം മൾട്ടിപ്പർപ്പസ് വേർഡ് എന്ന് പറയുന്നതാണ്. ഓ, ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണല്ലോ, പല കാര്യങ്ങൾക്ക് വേണ്ടി വിവിധോദ്ദേശ വചനം എന്ന് പറയുന്നത്. ആ സന്ദേശത്തിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. വെൽക്കം ബാക്ക്. എല്ലാവരെയും കർത്താവ് ഇന്ന് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 4:4 തോന്നുന്നു അവിടെ പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ബാക്കി പറയാം, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളാലും ജീവിക്കുന്നു. ജീസസ് ആൻസേർഡ്, ഇറ്റ് ഈസ് റിട്ടൺ, Man shall not live on bread alone, but on every word that comes from the mouth of God. Every word, and artham devathinte vaayil ninnu varuna sakala vaakkalalum allengil sakala vajanangalalum jeevikkum. Idu ethra perku manasilaikkanum enik arinjuvada kazhinja chila maasangal pratheegichu എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ദൈവവചനമായിട്ട് എങ്ങനെ ഇരിക്കുക. വായിച്ചാലും മുതി വരില്ല, ധ്യാനിച്ചാലും കൊതി തീരില്ല, അതിൽ ലഹരി പിടിച്ചിരിക്കാൻ എനിക്കിഷ്ടമാണ്. സോ നൗ ഐ നോ, പണ്ടൊന്നും എനിക്ക് അത്രയേ ഇല്ലായിരുന്നു. ഈ വായിക്കണമല്ലോ എന്ന് വിചാരിച്ച് ബൈബിൾ വായിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഓ, ഇന്നത്തെ വചനഭാവം വായിക്കട്ടെ. എവിടെ വരെ എത്തി? മത്തായി 14 വരെ വായിച്ചു, ഇനി ബാക്കി വായിക്കണ്ടേ. അപ്പം പലപ്പോഴും
നമ്മുടെ ജീവിതത്തിൽ ബൈബിൾ വേദപുസ്തകം വായിക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു കമ്പൽഷൻ, എന്തോ ഒരു മതപരമായ ഒരു ചടങ്ങ് പോലെ, ഒരു ആചാരനിഷ്ഠ പോലെ അങ്ങ് പാരായണം ചെയ്യുക. എന്നാൽ ഇവിടെ പറയുന്നതനുസരിച്ച് ഇറ്റ് ഈസ് റിട്ടൺ, എഴുതപ്പെട്ടിരിക്കുന്നു, മാറ്റമൊന്നുമില്ല. മാൻ, നമ്മളെല്ലാവരും അതിപ്പെട്ടതാണല്ലോ, ഹോമോ സേപ്പിയൻസ് മനുഷ്യവർഗം. മാൻ ഷാൽ നോട്ട് ലിവ് ഓൺ ബ്രെഡ് അലോൺ, അപ്പം കൊണ്ട് മാത്രം. എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ശരീരത്തിൻ്റെ നറിഷ്മെൻറ്റിന് വേണ്ടി കഴിക്കുന്ന ആഹാരം കൊണ്ട് മാത്രമല്ല, ബട്ട് ഓൺ എവ്രി വേർഡ് ദാറ്റ് കംസ് ഫ്രം ദ മൗത്ത് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളാലും നമ്മൾ ജീവിക്കുന്നു. ഈ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾക്കകത്ത് ജീവനുണ്ട്, നിത്യജീവനുണ്ട്, രോഗസൗഖ്യമുണ്ട്, തളർന്നു കിടക്കുന്നവരെ തട്ടിയെഴുന്നേൽപ്പിക്കുവാനുള്ള ശക്തി ദൈവത്തിൻ്റെ വചനത്തിന് ഉണ്ട്. ദൃശ്യവും അദൃശ്യവുമായ സകല പ്രപഞ്ചങ്ങളും ലോകങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്താലാണെങ്കിൽ അതൊക്കെ വിശ്വസിക്കാൻ ഇന്നത്തെ ശാസ്ത്ര വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കുമൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഓ, ഇതൊക്കെ എങ്ങനെ എങ്ങനെ ഉണ്ടാകും? പക്ഷെ ബൈബിൾ വ്യക്തമായി അതിൻ്റെ കാര്യകാരണ സഹിതം പറയുന്നുണ്ട്. ദൃശ്യമായ സകലവും, ദാറ്റ് മീൻസ് എവറിത്തിങ് ദാറ്റ് ഈസ് വിസിബിൾ ടുഡേ, അതിൻ്റെ എല്ലാം റീസൺ ബിഹൈൻഡ്, ദ കോസ് ബിഹൈൻഡ് ഈസ് ദ ഇൻവിസിബിൾ വേൾഡ്. എന്ന് വെച്ചാൽ ദൃശ്യമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സകലത്തിൻ്റെയും മൂലകാരണം അദൃശ്യമായ ലോകത്താണ്, അഥവാ ആത്മീയ ലോകത്താണ്, സ്പിരിറ്റ് വേൾഡിലാണ്. ഗോഡ് ഈസ് സ്പിരിറ്റ്, John 4:24. സോ അങ്ങനെ ഒരു ആത്മീയ ലോകത്ത് നിന്നാണ് ഭൗതിക ലോകം ഉളവായി പുറത്തേക്ക് വന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ സൃഷ്ടിപ്പിൻ്റെ ആദ്യം പറയുന്ന ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിന്നെ ഭൂമി പാഴും ശൂന്യമായിരുന്നു, ദൈവത്തിൻ്റെ ആത്മവെള്ളത്തിൻ്റെ മുകളിൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു, ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ശേഷം അടുത്തതായി പറയുന്നത് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, അല്ലെങ്കിൽ ദൈവം പറഞ്ഞു. വാക്കുകൊണ്ട് പറയുകയല്ല, ദാ വരുന്നു. ഞാൻ പറയട്ടെ, ഈ ഐഫോണൊക്കെ ഉപയോഗിക്കുന്ന iOS പ്ലാറ്റ്ഫോമിലുള്ളവർക്ക് അറിയാം, ഹേയ് സിറി എന്ന് പറഞ്ഞാൽ ഒരു ആൺശബ്ദമോ പെൺശബ്ദമോ വന്നിട്ട് വാട്ട് കാൻ ഐ ഡു ഫോർ യു എന്ന രീതിയിലൊരു ചോദ്യം അങ്ങ് ചോദിക്കും. അത് തന്നെ ഗൂഗിളിന് വേറെ ഉണ്ട്, ആൻഡ്രോയിഡിനൊക്കെ എന്താണെന്ന് വെച്ചാൽ ഉണ്ട്, എനിക്കെല്ലാം അറിഞ്ഞുകൂട. അപ്പം നമ്മൾ പറഞ്ഞാൽ എന്തിന് പറയുന്നു, വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അലക്സ എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു സാമഗ്രി വീടുകൾ പലതും ഉണ്ട് അല്ലേ. അലക്സ സെറ്റ് ആൻ അലാം അറ്റ് 7:00 എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ചെയ്തു കഴിഞ്ഞു. എന്തെങ്കിലും ചെയ്തു, ഇയാൾ പിടിച്ച് ഏതെങ്കിലും സൂചി തിരിക്കുകയോ, പണ്ടത്തെ പോലെ അലാം ക്ലോക്ക് അറിയാമല്ലോ, പണ്ടൊക്കെ ഓർമ്മ ടൈം പീസൊക്കെ ഓർമ്മയുണ്ടോ? അതൊക്കെ ഇപ്പോഴത്തെ തലമുറകൾക്ക് അറിയാൻ പറ്റില്ല. ടൈം പീസ് എന്ന് പറഞ്ഞ സാധനത്തിന് ചാവി കൊടുത്ത് പിന്നെ അലാമിൻ്റെ സൂചി തിരിച്ച് അതുകൊണ്ടൊന്ന് കട്ടിലിൻ്റെ സൈഡിൽ വെച്ച് രാവിലെ 3 മണിക്ക് അലാം വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ അടിക്കാൻ തുടങ്ങും. ആ കാലമൊക്കെ കഴിഞ്ഞു. വാ കൊണ്ട് പറഞ്ഞാൽ ഈ അലക്സ അലാം സെറ്റ് ചെയ്ത് തരും. എന്തിനു പറയുന്നത്? അഡ്വാൻസ്ഡായി നമുക്ക് മുടിവെട്ടുകടയിൽ അപ്പോയിൻമെൻറ്റ് വേണമെങ്കിൽ, ഡോക്ടറുടെ അടുത്ത് അപ്പോയിൻമെൻറ്റ് വേണമെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ആമസോണിൽ നിന്ന് മേടിക്കാനുണ്ടെങ്കിൽ, ഇതുവരെ വാ കൊണ്ട് പറഞ്ഞാൽ നടക്കുന്നൊരു യുഗത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അല്ലേ. നമ്മൾ വാ കൊണ്ട് പറഞ്ഞാൽ ഇന്ന് പല സാധനങ്ങളും നടക്കുന്നെങ്കിൽ, ദൈവം സകലത്തിൻ്റെ സൃഷ്ടവായ ദൈവം വാ കൊണ്ട് പറഞ്ഞാൽ നടക്കില്ലേ? നടക്കില്ലേ? നടക്കുമെങ്കിൽ ഒന്ന് ലൈവ് ചാറ്റിലോ ആ കമൻറ്റ് സെക്ഷനിലോ ഒന്ന് പോയിട്ടെ, ദൈവം പറഞ്ഞാൽ നടക്കും എന്ന് ടൈപ്പ് ചെയ്തിട്ടെ. ഇഫ് ഗോഡ് സ്പീക്സ് ഇറ്റ് വിൽ ബി ഡൺ. ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടെ. ചിലർ ഇപ്പോൾ ലൈവായിട്ട് കാണുമായിരിക്കും, ചിലർ ഇതിൻ്റെ റീപ്ലേ ആയിരിക്കും കാണുന്നത്. പക്ഷേ ഏത് രീതിയിലായാലും നിങ്ങൾ കാണുന്ന സമയത്ത് കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞത്, ഇഫ് ഗോഡ് സ്പീക്സ് ഇറ്റ് വിൽ ബി ഡൺ. ദൈവം സംസാരിച്ചാൽ നടക്കും.
അങ്ങനെയെങ്കിൽ ഞാൻ പറയുമോ, നിങ്ങൾക്ക് വേണ്ടി ദൈവം സംസാരിക്കുക. ദൈവത്തിൻ്റെ വചനോടത്ത് ഞാൻ സംസാരിക്കുന്നത്, സ്പോക്കൺ വേർഡ്. ഞാൻ ചില സമയത്ത് ഞാൻ പറയാനുള്ള ഒരു കാര്യമാണ്, ഫെയ്ത്ത് ഈസ് വോയിസ് ആക്ടിവേറ്റഡ്. വിശ്വാസം എന്ന് പറയുന്നത് വോയിസ് ആക്ടിവേറ്റഡ് ആണ്, പറയുമ്പോഴാണ് നടക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പല പ്രാവശ്യം മോർണിംഗ് ഗ്ലോറിയിൽ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇവിടെ യേശു പറയുന്നൊരു കാര്യമാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളാലും ജീവിക്കുന്നു എന്നവിടെ വ്യക്തമായിട്ട് അവിടെ എഴുതി വച്ചേക്കും. അപ്പോൾ ഇവിടെ ഈ ദൈവത്തിൻ്റെ വചനം അവിടെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഭക്ഷണമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം, അപ്പം, ഫുഡ്, ബ്രെഡ്. നമ്മുടെ ചോറും കറി ആയിരിക്കും, അവർക്ക് അവിടെ അപ്പവും മീനും ഒക്കെയാണ് അവരുടെ മുഖ്യാഹാരം, പ്രിൻസിപ്പിൾ ഫുഡ് എന്ന് പറയുന്നത്. സോ ഫുഡിന് പകരം ദൈവവചനത്തെ ഉപയോഗിക്കുന്ന കാര്യമാണ് നമ്മൾ അവിടെ കാണുന്നത്. 107-ാം സങ്കീർത്തൻ്റെ 20-ാമത്തെ വചനം വായിക്കുമ്പോൾ, സാം 107:20, അതിൽ പറയുന്നത്, ഹി സെൻറ് ഹിസ് വേർഡ് ആൻഡ് ഹീൽഡ് ദം ആൻഡ് ഡെലിവേർഡ് ദം ഫ്രം ദെയർ ഡിസ്ട്രക്ഷൻസ്. അവരുടെ നാശങ്ങൾ അവരെ വിടുവിച്ചു, വചനമയച്ച് സൗഖ്യമാക്കി. അവിടെ എങ്ങനെയാണ് ഞാൻ പറയേണ്ടത്, മരുന്നിന് പകരം, ഔഷധത്തിന് പകരം, മെഡിസിന് പകരമായിട്ട് വചനം പരിവർത്തിക്കുന്നതായിട്ടല്ലേ അവിടെ പറയുന്നത്. സോ ഞാൻ ഇനി പറയുന്നത് ഒരല്പം ശ്രദ്ധിച്ച് കേൾക്കണം. എബ്രഹാം ലേഖനം 4:12 വചനം, ഇറ്റ്സ് സോ ഫേമസ്, സോ വെൽ നോൺ. എബ്രഹാം ലേഖനം 4:12 അവിടെ പറയുന്നത്, ഫോർ ദ വേർഡ് ഓഫ് ഗാഡ് ഈസ് എലൈവ് ആൻഡ് ആക്റ്റീവ്. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, എന്താ ഇങ്ങനെ പറയുന്നത്, ജീവനും ചൈതന്യമുള്ളതെന്ന്. അങ്ങനെയാണ് ഇംഗ്ലീഷ് പറഞ്ഞത്, ഗോഡ്സ് വേർഡ് ഈസ് എലൈഫ്. ജീവനുണ്ട്, ജീവനുണ്ട്. ഇപ്പോൾ നമ്മൾ വഴിയിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു നായ്, ഒരു ഡോഗിൻ്റെ ഡെഡ് ബോഡി കിടക്കുക, അതിൻ്റെ പുറത്ത് ഒരു പട്ടി എഴുന്നേറ്റ് നിന്നിട്ട്, രണ്ടും കണ്ടാൽ നമുക്ക് മനസ്സിലായില്ലേ, മനസ്സിലാവില്ലേ? ഒരു നായ് ചത്ത് കിടക്കുന്നു, മറ്റേത് എഴുന്നേറ്റ് ഓടുന്നു, കുരയ്ക്കുന്നു. അപ്പോൾ ഒരെണ്ണം ലൈവാണ്, ആക്റ്റീവാണ്, എ ലൈഫ് ആൻഡ് ആക്റ്റീവ്, മറ്റേത് ചത്ത് കിടക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് എ ലൈഫ് ആൻഡ് ആക്റ്റീവ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് വായന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഈ പല ബുക്ക് സ്റ്റോളുകളിൽ പോയിട്ട് കറണ്ട് ബുക്ക്സ്, DC ബുക്ക്സ്, അതുപോലെയുള്ള ഒത്തിരി ബുക്ക് സ്റ്റോളുകൾ എറണാകുളത്തും ഏലൂരും അവിടെ എല്ലാം പോയിട്ട് എനിക്കിഷ്ടമുള്ള പുസ്തകങ്ങൾ വാങ്ങിക്കും. പുസ്തകം കൈ കിട്ടിയാൽ പിന്നെ ഒരൊറ്റ ഇരിപ്പാണ്, അത് വായിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ, ഇപ്പോൾ ചാൾസ് ഡിക്കൻസിൻ്റെ, HG Wells തുടങ്ങി അങ്ങോട്ട്, AJ Cronin നോവലുകൾ, ഷോർട്ട് സ്റ്റോറീസ്, ഇങ്ങനെയുള്ള ഒത്തിരി പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വായിക്കുമ്പോൾ അതൊന്നും ആക്റ്റീവല്ല, എലൈവല്ല. അതും പുസ്തകങ്ങളാണ്, പക്ഷെ ദൈവവചനത്തിൻ്റെ പ്രത്യേകത, ഇറ്റ് ആക്റ്റീവ് ആൻഡ് എലൈവ്. കേട്ടില്ല ഒന്നുകൂടെ, ദൈവവചനം ഇറ്റ് ഈസ് ആക്റ്റീവ് ആൻഡ് എലൈവ്. എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. ദൈവവചനം, ബൈബിൾ, ഇറ്റ് ഈസ് ആക്റ്റീവ് ആൻഡ് എലൈവ്. ജീവനുണ്ട്. ദൈവവചനത്തിന് അതിൻ്റെ പേജുകളിൽ നിന്ന് പുറത്തേക്ക് വരാനും നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യാനും പറ്റും. അതുപോലെ ആക്റ്റീവ് ആൻഡ് എലൈവ് ആണ്. ഓക്കെ, അടുത്തത് ശ്രദ്ധിക്കണേ, ഷാർപ്പ് തന്നെ, ഇനി ഡബിൾ എഡ്ജ്ഡ് സ്വോർഡ്, ഷാർപ്പ്, മൂർച്ചയുണ്ടെന്ന്. ഇപ്പോൾ ഒരു വാള്, ആ വാളിൻ്റെ എഡ്ജ്, വായ് ഭാഗം ഇങ്ങനെ, അതുപോലെ അതിനെന്തുണ്ട്, മൂർച്ചയുണ്ട്. എനി ഡബിൾ എഡ്ജ്ഡ് സ്വോർഡ്, നെപ്പോളിയൻ്റെ കയ്യിലുണ്ടായിരുന്ന, ഗോലിയാത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന, പല വീര യോദ്ധാക്കളുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും ഷാർപ്പായ മൂർച്ചയുള്ള ഏത് വാളിനേക്കാളും മൂർച്ച ദൈവത്തിൻ്റെ വചനത്തിന് ഉണ്ട്.
അപ്പോസ്തല പ്രവൃത്തി 2:38 മുതലാണെന്ന് തോന്നുന്നു. അവിടെ 13,000 ആളുകൾ പത്രോസിൻ്റെ കന്നി പ്രസംഗം കേട്ടിട്ട് വിളിച്ചു, സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക, ഞങ്ങളിനി എന്താ ചെയ്യേണ്ടത്, രക്ഷപ്രാപിക്കാൻ ഞങ്ങളിനി എന്ത് ചെയ്യണം. അതിന് തൊട്ട് മുമ്പ് പറയാം, ദേ വിൽ കട്ട് ടു ദേ ഹാർട്ട്സ്. അവരുടെ ഹൃദയത്തിലേക്ക് പത്രോസ് പ്രസംഗിച്ച, പത്രോസിൻ്റെ വചനമല്ല, ദൈവവചനം, ഷാർപ്പർ ദൻ എനി ടു എഡ്ജ്ഡ് സ്വോർഡ്, കട്ട് ചെയ്ത് മുറിച്ച് കയറിയെന്ന് അവരുടെ ഹൃദയത്തിലോട്ട്. ഹൃദയങ്ങളെ മുറിക്കാൻ, കട്ട് ചെയ്യാൻ ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കുമെന്ന്. അതിരിക്കട്ടെ, ഇന്ന് ഞാൻ ഈ വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ മുറിയാത്ത ചിലത്, കട്ട് ചെയ്ത് കളയേണ്ട ചിലതിനെയൊക്കെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ വചനങ്ങൾ ഉപയോഗിച്ച് മുറിച്ച് അരിഞ്ഞ് നുറുക്കിക്കൊണ്ടിരിക്കുക. അത് അതിനുശേഷം പറയുന്നത് കേട്ടോ, ഇറ്റ് പെനിട്രേറ്റ്സ് ഈവൻ ടു ഡിവൈഡിങ് സോൾ ആൻഡ് സ്പിരിറ്റ്. ഈ വചനം അങ്ങ് തുളച്ച് കയറി ദേഹിയെയും ആത്മാവിനെയും ഡിവൈഡ് ചെയ്യുന്നത് വരെ. ഇത് ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ തോന്നുന്നു. തെസ്സലോനിക്കർ 5:23 വചനത്തിൽ പ്രകാരം മനുഷ്യൻ്റെ 3 പാർട്സ്, സ്പിരിറ്റ്, സോൾ, ബോഡി. അതിൽ ബോഡിയും സ്പിരിറ്റ് സോൾ എന്ന് പറഞ്ഞാൽ 2 എല്ലാവർക്കും അറിയാം. കാരണം ബോഡി നമുക്ക് കാണാൻ പറ്റും, കാണാൻ പറ്റും. ഇപ്പോൾ ദൃശ്യം അദൃശ്യമായ 2 പാർട്ട്. പക്ഷെ അദൃശ്യമായി കിടക്കുന്ന 2 പാർട്സ്, സോൾ ആൻഡ് സ്പിരിറ്റ്, അത് തമ്മിൽ എങ്ങനെയാണ്, കണ്ടിട്ട് പോലുമില്ല, ഇതിനെങ്ങനെ അറിയുന്നു. പക്ഷെ ദൈവവചനത്തിന് കറക്റ്റ് ചെന്ന് സോൾ ഏതാണ്, സ്പിരിറ്റ് ഏതാണ്, രണ്ടിനെയും തമ്മിൽ മുറിക്കാൻ കഴിയും. എന്ന് വെച്ചാൽ സോൾ ലൈഫ് ഉണ്ട്, സോൾ ലൈഫ്, അത് നമ്മുടെ മെൻ്റൽ ഇമോഷണൽ രീതിയിലുള്ള ഒരു ലൈഫാണ്. സ്പിരിറ്റ് ലൈഫ് ഉണ്ട്, അത് വേറെയാണ്. സ്പിരിറ്റ് ലെഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, സോൾ ലെഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. ചില ആളുകൾ ജീവിക്കുന്നത് ആത്മാവിനെ അനുസരിച്ചാണ്, അകത്ത് വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവനുസരിച്ച്. ചില ആളുകൾ ജീവിക്കുന്നത് മൈൻഡ് അനുസരിച്ചാണ്, അവരുടെ ചിന്തകൾ, അവരുടെ തോട്ട്സ്. ഒന്ന് സോളാണ്, ഒന്ന് സ്പിരിറ്റാണ്. ദൈവവചനം നേരെ ചെന്നിട്ട് ഇതിനെ രണ്ടിനെയും തമ്മിൽ ഡിസേൺ ചെയ്യും, ഡിസ്റ്റിംഗ്വിഷ് ചെയ്യും. രണ്ടും രണ്ടാണ്. സോൾ ഈസ് ഡിഫറെൻറ്റ്, സ്പിരിറ്റ് ഈസ് ഡിഫറെൻറ്റ്. സ്പിരിറ്റ് ലെഡ് മാൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം എ സോൾ ലെഡ് മാൻ. ഇത് ദൈവത്തിൻ്റെ വചനത്തിന് വേർപിരിക്കാൻ കഴിയും. തീരുന്നില്ലേ, ആൻഡ് ജോയിൻസ് ആൻഡ് മാറോ. നമ്മുടെ ജോയിൻറ്റുകൾ അറിയാലോ, നമ്മുടെ ശരീരത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ എത്ര ജോയിൻ്റ് ഉണ്ട്, ഇങ്ങനെ മടങ്ങുന്ന ആ ടൈപ്പ് എല്ലാം ജോയിൻറ്റുകളാണ്. ഓ, ഇതിൽ തന്നെ എത്ര എണ്ണം ഉണ്ട്, 1, 2, 3. ഒരൊറ്റ വിരലിൽ തന്നെ 1, 2, 3 ജോയിൻസ് ഉണ്ട്. ശരിയല്ലേ, 1, 2, 3. ഇത് കൂടാതെ ഇത് ഓരോന്നും അതിൻ്റെ അകത്തേക്ക് പോയിട്ട് ഇവിടെ വരണം, ഇവിടെ വരണം, ഇങ്ങനെ ഇവിടെ വരണം, ഇങ്ങനെ ഓരോന്ന്. എനിക്ക് തന്നെ അറിഞ്ഞുകൂടി എവിടെയൊക്കെ എന്തൊക്കെയാണ്. കുറേ ഫിറ്റിങ്സ് ഉണ്ട് അല്ലേ. ഇവിടെ പറയുന്നത് ഡിവൈഡിങ് പെനിട്രേറ്റ്സ് ഈവൻ ടു ഡിവൈഡിങ് സോൾ ആൻഡ് സ്പിരിറ്റ്, ജോയിൻസ് ആൻഡ് മാരോ. മാരോ എന്ന് പറഞ്ഞാൽ എവിടെ ഇരിക്കുന്നത്, അസ്ഥിരുള്ളിരിക്കുന്ന സാധനമാണ് മാരോ. ഇറ്റ് ജഡ്ജസ് ദ തോട്ട്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ദ ഹാർട്ട്. മാത്രമല്ല, ഈ ദൈവജനത്തിൻ്റെ വേറെ പ്രത്യേകത ഉള്ളത് ചിന്തകളെയും ഭാവങ്ങളെയും മനോഭാവങ്ങളെയും വരെ ജഡ്ജ് ചെയ്യും, ഏത് ശരി ഏത് തെറ്റ്. ദൈവത്തിൻ്റെ വചനത്തിന് ചേങ്ങൾ, ഒരു മനുഷ്യൻ്റെ ചിന്തകൾ, അവൻ്റെ തോന്നലുകൾ, അവൻ്റെ മനോഭാവങ്ങൾ, അതിനൊക്കെ വിവേചിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ ഇഫക്റ്റ് നോക്കിയോ, എക്സ്റേ പോലെ, ലേസർ പോലെ, റേഡിയേഷൻ പോലെ ശരീരത്തിനകത്തേക്ക് തുളച്ച് കയറാൻ, ശരീരത്തിനകത്തേക്ക് തുളച്ച് കയറുന്ന ലേസർ ബീംസ്, എക്സ്റേ, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള പല സാധനങ്ങളും ഒത്തിരി ഉണ്ട്. അതൊക്കെ മനുഷ്യർക്ക് മനസ്സിലാവും. എന്നാൽ ഒരു മനുഷ്യൻ്റെ സോളിനകത്തേക്ക്, മൈൻഡ്, വിൽ, ഇമോഷൻസ്, അയാളുടെ സ്പിരിറ്റിനകത്തേക്ക്, അതായത് കോൺഷ്യൻസ്, ഇൻട്യൂഷൻ, കമ്മ്യൂണിയൻ തുടങ്ങിയ ആ ഭാഗങ്ങളുടെ അകത്തേക്കൊക്കെ കയറി എല്ലാത്തിനെയും വിവേചിക്കാൻ സാധിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ദാറ്റ് ഈസ് ഗോഡ്സ് വേർഡ്, ദൈവത്തിൻ്റെ വചനം. സോ ഐ എം ടോക്കിംഗ് അബൌട്ട് ദ പവർ ആൻഡ് ദ ഇഫക്റ്റ് ആൻഡ് ദ പോസിബിലിറ്റീസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. കയ്യിൽ പിടിച്ചിരിക്കുന്ന വേദപുസ്തകത്തിന് സാധിച്ചെടുക്കാവുന്ന കാര്യങ്ങളുടെ
ബൃഹത്തായ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ സാധിക്കുന്ന ഈ ദൈവത്തിന് ഉറക്കം തോന്നി, ആദ്യം ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി, അതിനെനിക്കെന്നെ കഴിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇങ്ങനെ വായിച്ചു വിടുവാനുള്ള ഒരു വേദവോസ്ത വായനയല്ല ഈ സംഭവം. This is life, this is medicine, this is laser beam, this is radiation, this is x-ray. ഹലോ ഹലോ ഹലോ, ആ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. അടുത്ത കേൾക്കണം. This is very good. Proverbs 4, verse number 20 and 22. സദൃശവാക്യങ്ങൾ 4:20-22 വരെ കേട്ടോ. My son, pay attention to what I say. മോനെ, മകനെ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. Turn your ear to my words. എൻ്റെ വാക്കുകൾക്ക് ചെവി ചായ്ക്കുക. ചെവി ചായച്ചെൻ്റെ ഞാൻ പറയുന്നൊന്ന് കേട്ടെ എന്ന് ദാറ്റ് മീൻസ് listen to my word. കേട്ടോ, ഡു നോട്ട് ലെറ്റ് ദം ഔട്ട് ഓഫ് യുവർ സൈറ്റ്. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറ്റിവെക്കല്ലേ. കീപ് ദം വിത്ത് ഇൻ യുവർ ഹാർട്ട് എന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണിൽ നിന്ന് മാറ്റല്ലേ. എപ്പോഴും ദൈവജനം മുമ്പിൽ കൊണ്ടുപോവാ, ദൈവജനം എപ്പോഴും വായിക്കേ. Keep them in your heart, within your heart. ഹൃദയത്തിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ ഉള്ളിൽ എത്ര വചന ഇരിപ്പുണ്ട് പറ, നിങ്ങളുടെ അകത്ത് എത്ര വചന ഇരിപ്പുണ്ട്, സ്റ്റോർ ചെയ്തിരിപ്പുണ്ട്. എത്ര വചനങ്ങൾ ബൈ ഹാർട്ട് അറിയാം, അല്ലെങ്കിൽ എത്ര വചനങ്ങൾ സ്റ്റോർ ചെയ്ത് അകത്തിരിപ്പുണ്ട് കേട്ടോ. ഫോർ ദ ലൈഫ് ടു ദോസ് ഹു ഫൈൻഡ് ദം ആൻഡ് ഹെൽത്ത് ടു ദ വൺസ് ഹോൾ ബോഡി. 22-ാമത്തെ വചനത്തിൽ പറയുന്നത് ദേ ആർ ലൈഫ് ടു ദോസ് ഹു ഫൈൻഡ് ദം. ഈ ജ്ഞാനമുള്ള മൊഴികൾ, മുത്തുകൾ, അത് കണ്ടെത്തുന്നവർ അത് ജീവനാണ്. ആൻഡ് ഹെൽത്ത് ടു ദ വൺസ് ഹോൾ ബോഡി, മുഴുവൻ ശരീരത്തിനും അതൊരു ആരോഗ്യമാണ്. ഇൻ അതർ വേർഡ്സ്, ദ വേർഡ് ഓഫ് ഗോഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് ന്യൂട്രീഷൻ ആൻഡ് സപ്ലിമെൻറ്റ്സ്. ഡോക്ടേഴ്സ് ഇപ്പോൾ ഈ ഹോളിസ്റ്റിക്സ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉള്ള കാലമാണ്. അപ്പോൾ അവർ ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റിലേക്ക് ചെല്ലുമ്പോൾ ഒരു ആസ്പെക്റ്റിലല്ല, എല്ലാ ആസ്പെക്റ്റിലും ശരീരത്തിൻ്റെ കംപ്ലീറ്റ് മെറ്റബോളിസം ഇതെല്ലാം പഠിച്ച ശേഷം വൈറ്റമിൻ ഡി കുറവാ, അല്ലെങ്കിൽ വൈറ്റമിൻ സി കുറവാ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ സപ്ലിമെൻ്റായിട്ട് കൊടുക്കണം, ന്യൂട്രീഷൻ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഈ ന്യൂട്രീഷനിസ്റ്റുകൾ തന്നെ ഉണ്ട്. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്യും ഇന്ന കാര്യങ്ങൾ കൂടെ എന്തായാലും പറയാം, മരുന്നായിട്ടല്ല ഒരു ഹെൽത്തി ആയി ജീവിച്ചിരിക്കേണ്ടതിന് നറിഷ്മെൻ്റായി സപ്ലിമെൻ്റായി എന്നത് കൂടി കഴിക്കും. സദൃശവാക്യം 4:20-22 പറയുന്നത് ദ വേർഡ് ഓഫ് ഗോഡ് ക്യാൻ വർക്ക് ഫങ്ഷൻ ആസ് എ സപ്ലിമെൻറ്റ് ആൻഡ് ആസ് എ ന്യൂട്രീഷൻ ഇൻ യുവർ ലൈഫ്. എഴുതി വെക്കുക, ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് മൈ സപ്ലിമെൻറ്റ് ആൻഡ് ന്യൂട്രീഷൻ. എഴുതി വെച്ചാൽ പോരെ, അങ്ങനെ തന്നെ കണ്ട് ജീവിക്കണം. ഓക്കെ, ഇനി സദൃശവാക്യങ്ങൾ തന്നെ 16:24 നോക്കി. പ്രോവേർബ്സ് 16:24 അവിടെ പറയുന്നത് ഗ്രേഷ്യസ് വേർഡ്സ് ആർ എ ഹണി കോം, സ്വീറ്റ് ടു ദ സോൾ ആൻഡ് ഹീലിംഗ് ടു ദ ബോൺസ്. ഗ്രേഷ്യസ് വേർഡ്സ് ആർ എ ഹണി കോം. ഈ ഹണി കോം എന്ന് പറഞ്ഞാൽ തേനല്ലേ. അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഒന്നും ഒന്ന് ചെയ്യല്ലേ. മെയിൻ കോഴ്സിന് മുമ്പ് ഒരു സ്റ്റാർട്ടറുണ്ട്. അപ്പോൾ സ്റ്റാർട്ടർ, മെയിൻ കോഴ്സ്, ഡെസേർട്ട് കഴിക്കൂലേ, ഏറ്റവും അവസാനം നമുക്ക് ഐസ്ക്രീം വേണോ, അതുപോലെ ഗുലാബ് ജാമുൻ വേണോ, എന്തെങ്കിലും ഒരു ഡെസേർട്ട് വേണോ എന്ന് ചോദിക്കും. അതുപോലെ ഫുൾ കോഴ്സിൻ്റെ ഓരോ ഐറ്റവുമായി നമുക്ക് ഈ ദൈവവചനത്തെ കഴിക്കാം. Sweet to the soul and healing to the bones. വീണ്ടും മെഡിക്കൽ, മെഡിസിനൽ ഇഫക്റ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയൊക്കെ ഇതിനെ പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് എനിക്കറിഞ്ഞുകൂടെ. ബിക്കോസ് ഈ 45-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ ഹൃദയ രാജാവിനുള്ളത് എന്നൊക്കെ പറയുന്നത് പോലെ ഒത്തിരി 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 കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറയുന്നു. പക്ഷേ എൻ്റെ വൊക്കാബുലറി, എൻ്റെ ഭാഷ, എൻ്റെ കയ്യിലുള്ള പദസഞ്ചയനക്ഷമത, വാക്കുകളുടെ ശേഖരം, അതൊന്നും പോരാ എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. എസ്കിയൽ
37:4 വായിക്കുമ്പോൾ എസക്കിയേൽ പ്രവാചകൻ എഹെസ്കേൽ പ്രവാചകൻ്റെ ദിവസം 37:4 വായിക്കുന്ന സമയത്ത് നമ്മളവിടെ കാണുന്ന ഒരു സാധനം, Then he said to me, prophesy to these bones and say to them, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക, അവരോട് പറയണം, ഡ്രൈ ബോൺസ് ഹിയർ ദ വേർഡ് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ വചനം കേട്ടു. ഇത് പറയുമ്പോൾ ഞാൻ ചില വീടുകൾ വീട്ടുകാരോട് ചില വ്യക്തികളോട് സംസാരിക്കുന്നു, ഉണങ്ങിയ അസ്ഥികൾ പോലെ. ഉണങ്ങിയ അസ്ഥി എന്ന് പറയുമ്പോൾ അസ്ഥിയാണ്, മനുഷ്യനല്ല. ആ അസ്ഥികൾ ഒരു കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരെ താങ്ങി നിർത്തിയ സ്കെലിറ്റനാണ്. ജീവിച്ചിരുന്ന കാലത്ത് ഒരുപക്ഷെ അയാൾ ഒരു മിലിറ്ററി ഓഫീസറായിരുന്നിരിക്കാം, അയാളൊരു ക്ലാർക്കായിരുന്നിരിക്കാം, ജീവിച്ചിരുന്ന കാലത്ത് അയാളൊരു ഡോബി ആയിരുന്നിരിക്കാം, ജീവിച്ചിരുന്ന കാലത്ത് അയാളൊരു മെയ്സനോ പ്രീസ്റ്റോ ആരുമായിരുന്നു കൂട്ടെ. ഇപ്പോൾ ഉണങ്ങി എന്ന് വെച്ചാൽ ജീവൻ പോയി, ശരീരം ചീഞ്ഞു, മാംസമെല്ലാം അഴുകിപ്പോയി, ഏറ്റവും അവസാനം അസ്ഥി ഉണങ്ങി, ഏറ്റവും ഉണങ്ങിയിരുന്നു. എന്നിട്ട് പറയുക, മനുഷ്യപുത്ര ഓടിപ്പോയി, എന്തു ചെയ്യണം? നീ അവയോട് പ്രവചിക്കുക, ഈ ഉണങ്ങിയ അസ്ഥികളോട് നീ പ്രവചിക്കുക എന്ന് പറഞ്ഞു. ആ പ്രവചിച്ച സമയത്ത് ജീവനും ശ്വാസവും ബാക്കി എല്ലാം അവയുടെ മേൽ വന്ന് എഴുന്നേറ്റു. അതൊരു പട്ടാളമായി അല്ലെങ്കിൽ ഒരു സൈന്യമായി തീർന്ന കാര്യമൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ വചനത്തിലുള്ളത്. അപ്പോൾ തന്നെ ഈ എബ്രായർ 4:12 പറഞ്ഞിരിക്കുന്ന ഇരുവായുത്തലയുള്ള വാളെന്നാണ്. അതിൻ്റെ അർത്ഥം അപ്പുറവും ഇപ്പുറവും ഇവിടെയും 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 മൂർച്ചയുള്ള ഇരുവായുത്തലയുള്ള വാൾ. അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ പറഞ്ഞ ഇറ്റ് ഹാസ് ഡബിൾ മൗത്ത്, ഇറ്റ് ഹാസ് ടു മൗത്ത്, രണ്ട് വായുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാം വായെന്ന് പറയുന്നത് ദൈവം സംസാരിച്ചു, ടു മൗത്ത്സ്, ടു എഡ്ജസ് ദൈവം സംസാരിച്ചു. രണ്ട് വി സ്പീക്ക് ഇറ്റ്, അപ്പോൾ രണ്ട് മൗത്തായില്ലേ, രണ്ട് എഡ്ജായില്ലേ. അങ്ങനെയും ഇരുവായുത്തല, ഇരുവായ് അതൊരു വായാണ്, ഇരുവായുത്തലയുള്ള. അപ്പോൾ ദൈവം ഒരിക്കൽ സംസാരിച്ചത് വാകൊണ്ട് സംസാരിച്ച്, നാം വാകൊണ്ട് സംസാരിക്കുമ്പോൾ ഇരുവായി ആയി, അതിൻ്റെ ഇഫക്റ്റ് ഡബിളാണ്. ഇരുവായുത്തലയുള്ള വാൾ ഇഫക്റ്റ് അപ്പുറം ഇപ്പുറം മൂർച്ച ഡബിളാണ് ഇഫക്റ്റ്. അപ്പം ഞാൻ പറയുന്നത്, ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ വചനമല്ല, ദൈവത്തിൻ്റെ വചനം എടുത്ത് ഞാൻ പറയുക ചെയ്തത്. ദൈവം ഒരിക്കൽ വാകൊണ്ട് പറഞ്ഞത്, ഇന്ന് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് വാകൊണ്ട് പറയും. ഇരുവായ് കൊണ്ട് സംസാരിക്കുന്നതിന് ഡബിൾ ഉറപ്പാണ്. സമ്മതിക്കാമോ? ഹലോ, ഈ ദൈവവചനം ഞാൻ റിലീസ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ ഇനി പിടിച്ചെടുക്കണം. കൈനീട്ടാമോ? കർത്താവേ, ഇന്നത്തെ ദൈവവചനം കേട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു, അസ്ഥികളിലേക്ക്, മാംസങ്ങളിലേക്ക്, അസ്ഥികൾക്കകത്ത് മജ്ജയിലേക്ക്, തൊക്കിലേക്ക്, മാംസത്തിലേക്ക് ഈ ദൈവത്തിൻ്റെ വചനം ഞാൻ റിലീസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നിങ്ങളുടെ അസ്ഥിയിലേക്കും മാംസത്തിലേക്കും മജ്ജയിലേക്കും എല്ലാം തുളച്ച് കയറി വലിയ സൗഖ്യം നടക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ ഏത് രോഗവും സൗഖ്യമായിട്ട് കൈ കൂടെ നീട്ടി പിടിച്ചേ. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യത്തെ ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും മോർണിംഗ് ഗ്ലോറിയിലൂടെ കാണുക. ഇത് എത്ര പേർക്ക് അയച്ചു കൊടുക്കണേ. ഗോഡ് ബ്ലസ് യു ഓൾ. ബൈ ബൈ.